അത് ഞാൻ ചോദിക്കേണ്ട ചോദ്യോ? എന്റെ റൂമിൽ കടന്നു വന്നിട്ട് എന്നോട് ഞാൻ ആരാണെന്ന്? നീ ആരാ? ഞാൻ പ്രിയൻ. ആർക്ക് പ്രിയൻ? അല്ല പറഞ്ഞില്ലായിരുന്നു ഞാൻ ഇവിടെ താമസിക്കാൻ വന്ന? ഓ, എന്റെ റൂം ഷെയർ ചെയ്യാൻ വന്നാണ്. വാസ് വിളിച്ചു പറഞ്ഞിരുന്നു. ആഹാ, അടുക്കള സമേതമാണോ നാട്ടിൽ നിന്ന് വന്നത്? ഓക്കെ പ്രിയ, ഞാൻ കണ്ണപ്പൻ, സീനിയർ സൂപ്രണ്ട്, വകുപ്പ് തൊഴിൽ. പറഞ്ഞായിരുന്നു ചേട്ടായിക്ക് കഞ്ഞിയും തോരനും പപ്പടമൊക്കെ എടുക്കട്ടോ. നോ നോ നോ, പപ്പടിനേക്ക് കഴിക്കാൻ പറ്റൂല. വെളിച്ചെണ്ണേ, കൊളസ്ട്രോൾ 300 കഴിഞ്ഞു. കഞ്ഞി പാടില്ല, ഷുഗറാ. അച്ചാറും പറ്റില്ല, ബി പി ഉള്ളതാണേ. ഇതാണ് ഇപ്പോഴത്തെ എന്റെ മെനു. ഒരു ശരാശരി മലയാളിക്ക് ഇപ്പൊ നേരെ ചൊവ്വേ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കണ്ടിട്ടില്ലേ, കല്യാണ സദ്യക്ക് ആക്രാന്തോടെ തള്ളിക്കേറും. എന്തിനാ ഓരോന്ന് വിളമ്പുമ്പോ വേണ്ട വേണ്ട എന്ന് പറയാനാ? അസുഖോണേ. അപ്പോ ചേട്ടായി ഒന്നും കഴിക്കാറില്ലയോ? ഒന്നും കഴിക്കാതിരിക്കാനും പറ്റില്ല, അൾസർ അടിക്കും. അതുകൊണ്ടാ കിടക്കുന്നതിന് മുമ്പ് ഇതും കഴിക്കും. അപ്പോ കല്യാണോ കഴിച്ചാന്നോ? അതും കഴിച്ചിട്ടില്ല. ഇതൊന്ന് കഴിച്ചോട്ടെ, കല്യാണക്കാരും പറയുമ്പോ പ്രഷർ കൂടും. ലേബർ വകുപ്പിൽ LDC ആയി കയറിയപ്പോ വിവാഹാലോചനകൾ വന്നതാ. സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ, വിവാഹ മാർക്കറ്റിൽ ഡിമാൻഡ്. 50 പവനും വീടും കാറും ഓഫർ വന്നു. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, മക്കളെ കണ്ണപ്പ, LD ക്ലാർക്കിന് ഇത്രയും റേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് UD ക്ലാർക്ക് ആയാൽ നല്ല ഓഫർ വരില്ലെന്ന്. ഞാൻ 5 വർഷം വെയിറ്റ് ചെയ്തു, വയസ്സ് 35, UDC ആയി. ആലോചന വന്നു. അപ്പ അമ്മ പറഞ്ഞു, മക്കളെ കണ്ണപ്പ, ഹെഡ് ക്ലാർക്ക് ആയിട്ട് പോരെയെന്ന്. വെയിറ്റ് ചെയ്തു. 40-ാം വയസ്സിൽ ഹെഡ് ക്ലാർക്കായി. 45 ജൂനിയർ സൂപ്രണ്ട്, 50 സീനിയർ സൂപ്രണ്ട്, ഇപ്പൊ 52 നടപ്പ്. അമ്മ പറയുന്നതേ 54 AEO-ഉം. അപ്പൊ നല്ല സീതനം കിട്ടുമെന്നാ. ജാതകത്തിൽ കാണുന്നത് അമ്മ അടുത്ത വർഷം നാട് നീങ്ങുന്നാ. അങ്ങനെയാണെങ്കിൽ റിട്ടയറിന് മുമ്പ് ഞാൻ കെട്ട് കെട്ടും. അതിരിക്കട്ടെ, നിന്റെ കെട്ട് കഴിഞ്ഞോ? അതോ പുരറിഞ്ഞ് നിൽക്കുകയാണോ? അമ്മയുണ്ടെങ്കിൽ ആദ്യം തട്ട്, എന്നിട്ട് സ്ത്രീധനം വാങ്ങി ഒരുത്തിയെ കെട്ട്. സുന്ദരിയും സുശീലിയുമായ ഒരുത്തിയും നോക്കടോ. എനിക്ക് സന്തോഷം ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത ഒരു പെങ്കൊച്ചിനെ മതിയെന്നേ. എങ്ങനെ സന്തോഷം? സന്തോഷം അറിയാത്ത പെങ്കൊച്ചു എന്ന് പറഞ്ഞാൽ അത് എന്നെ പറയണ്ട. എന്നെ കൂടി ആയിരിക്കണം അവളെല്ലാ സന്തോഷങ്ങളും അറിയേണ്ടത്. കുറച്ച് കഷ്ടപ്പാടും പ്രയാസത്തിലൊക്കെ വളരുന്ന പെങ്കൊച്ചായിരിക്കണം. അങ്ങനെയുള്ള ഒരു പെങ്കൊച്ചിന് ജീവിതം കൊടുക്കുമ്പോ അതൊരു സുഖം. ഇതൊരു അസുഖം, ഗുളിക വിഴുങ്ങണം. എന്ന് വെച്ച് കാശുകാരി പെമ്പിള്ളേര് മോശം വന്നല്ലോ കേട്ടോ. എനിക്ക് ശരിയാകുകയല്ല, അത്ര ഞാൻ വാങ്ങുന്ന ശമ്പളം അല്പം മിച്ചം പിടിച്ചൊക്കെ ചെലവാക്കുന്നവളായിരിക്കണം എന്റെ ഭാര്യ. ആഴ്ചയിലൊരിക്കല് അവളുമായിട്ട് എനിക്ക് തോനക്കാട് ചന്തയിലൊക്കൊന്ന് പോകണം. എന്റെ കാശുകൊണ്ട് അവക്ക് വളയും മാലയൊക്കെ മേടിച്ചു കൊടുക്കണം. ഞാൻ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രങ്ങളായിരിക്കണം അവൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങൾ. എങ്ങനെ? ഭാഗ്യം പിറന്നൊരു പെൺകുട്ടി നിനക്ക് വേണ്ടി എവിടെയോ കാത്തിരിപ്പുണ്ട്. ഭയങ്കര ഒച്ചയുണ്ടല്ലയോ, ഇതും മൊത്തം ഇളകിയിരിക്കുക, ഉറപ്പിച്ചില്ല താഴെ പോരും. അതാ എടുത്തുപെട്ടു പോയതാ. ഞങ്ങള് ഹൈറേഞ്ചുകാർക്ക് ഇതൊക്കെ ഒരു പതിവാ. റബ്ബറേന്ന് പാറയെന്നൊക്കെ ദിവസം വീഴ്ചയാ. അടേ, 3 വർഷം മുമ്പ് എവിടെ അടേ 3 വർഷം മുമ്പ് ട്രക്കറേന്ന് വീണതാ. നമ്മുടെ സാബാഷിന്റെ വീടിന്റെ മുന്നേ വെച്ച് മാർക്കറ്റിലോട്ട് ലോഡും കൊണ്ട് പോവായിരുന്നു. ഒരു കോഴി വട്ടം ചാടിയെന്നേ, ഒറ്റ വെട്ടിയിലായിരുന്നു. അവിടെ താഴെ കിടക്കുന്നു. ഇപ്പൊ വീണ് ശരീരത്തിന് ഒരു ബലമൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചെറിയ അപകടങ്ങളൊക്കെ വന്നാലും നേരിടാനുള്ള ശക്തിയൊക്കെ ആയിന്നേ. വലിയ വെച്ചായിരുന്നോ?
അവിടുത്തെ ജോലിക്കാരിയാണോ? അതെ. തോന്നിയാറു എവിടെ? വീടെവിടാ? എന്റെ വീടൊക്കെ തൊടുവീടല്ലേ, തോനക്കാടാ. കൊച്ചിന്റെ വീടെവിടാ? ഒറ്റപ്പാലം. ഒറ്റപ്പാലം കേട്ടിട്ടുള്ളു. അച്ഛനായി വാ, കൂലിപ്പണിയാന്നോ? അച്ഛനില്ല, അമ്മയെ ഉപേക്ഷിച്ചു പോയി. ഞങ്ങളിപ്പോ വല്ലാത്ത കഷ്ടത്തിലാ. ആ നന്നായി. എന്താ? അല്ല, എന്റെ അമ്മ എപ്പോഴും പറയൂ, കള്ളത്തിന്നാ വളരുകയല്ലാന്ന്. കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോ കിട്ടുന്ന ചെറിയ സുഖം ഉണ്ടല്ലോ, അത് വലിയ സന്തോഷം. നേരെ പറിച്ച് സുഖിച്ച് ജീവിക്കാൻ വേണല്ലോ, എത്ര കിട്ടിയാലും നിർത്തി വരികയല്ല. ഇവിടത്തെ സാറിന്റെ മോളാ. ആണോ? കൊച്ചനായി വാ. ഒരു വാചകം പറയേണ്ട സ്ഥലത്ത് 9 വാചകം പറയുന്ന ആളാ. പ്രിയൻ ഫ്രം തോന്നക്കാട്, തൊടുപുഴ. അല്ല, ഈ വാചകാടി പെണ്ണുങ്ങളെ കാണുമ്പോ മാത്രമേ ഉള്ളോ അതോ സ്ഥിര സ്വഭാവമാണോന്ന് എന്റെ സംശയം. വാ, എന്നെ കണ്ട ജോലിക്കാരിയാണെന്ന് പറയോ. എന്താ അയാളെന്റെ അടുത്ത് ചോദിക്ക, ഞാനിവിടുത്തെ ജോലിക്കാരിയാണോന്ന്. ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു. വരട്ടെ. നിന്റെ ഈ കൊലം കണ്ട ആർക്കും അങ്ങനെ തോന്നു. നടക്ക്, അങ്കൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പുറത്തെ ലോഡ്ജിലെ കക്ഷയായിട്ട് ഞങ്ങൾ ഒരു ചെറിയ ചാറ്റിംഗ്. നന്ദകുമാർ വിളിച്ചിരുന്നു. നെറ്റ്വർക്ക് കോളനിയിൽ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഒരു വല്ലാത്ത സ്ഥലമായി ഈ കോളനി. പ്രോജക്ടിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് എടുക്കുക, തിരിച്ചു വരിക. അവിടുത്തെ അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങളൊന്നും ഇടപെടരുത്. അതെങ്ങനാച്ചാ? MSW എന്ന് വെച്ചാ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്കിന്റെ മാസ്റ്റർ ആവണമെങ്കിൽ സൊസൈറ്റിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണ്ടേ? അവരുടെ പ്രശ്നങ്ങൾ, കുടുംബകാര്യങ്ങൾ, ഇനി ഭർത്താക്കന്മാർ മദ്യപിക്കുന്നവരാണെങ്കിൽ അതിന്റെ കാരണങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാം സ്റ്റഡി ചെയ്യണ്ടേ? പിന്നെ കുടുംബശ്രീ യൂണിറ്റിൽ പോയപ്പോ ചെയ്ത പോലെ പിള്ളേരെ കുളിപ്പിക്കലൊന്നും വേണ്ട. ഒക്കെ ചെയ്യും. ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഇലക്ഷനും നിക്കണം. ചെലപ്പോ ജയിച്ച് മന്ത്രി അവലെ നാല് കണ്ടു. അച്ഛൻ എന്തായാലും നന്ദനങ്ങളുടെ അടുത്ത് പറഞ്ഞോളൂ, കോളേജിൽ ചെന്നിട്ട് ഞങ്ങൾ ഒരു 6 പേര് കൃത്യം 11 മുമ്പ് ആ കോളനിയിൽ എത്തുന്നു. ആ അച്ഛാ, രേവതയുടെ കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്, വല്ല പറഞ്ഞിരുന്നോ? ഇല്ല. അയ്യോ, ഈ കുട്ടിയുടെ ഒരു കാര്യം നിക്കേ. രേവതേ. എന്താ മീരെ? ഇങ്ങ് വാ. നിന്റെ കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ടോ? പക്ഷേ എനിക്ക് താല്പര്യമില്ല ആന്റി. ഒറ്റടി വെച്ചോ, ഇത് വലിയ കഷ്ടമായല്ലോ. രേവതി നോക്ക്, ഞങ്ങളുടെ ഔദാര്യം പോലെ ഒന്നുമല്ല നിന്നെ ഇവിടെ നിർത്തി പഠിപ്പിക്കുന്നത്. നിന്റെ അച്ഛനോട് എനിക്കൊരു കടപ്പാടുണ്ട്. കഷ്ടകാലം ആർക്കും വരും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം വീടായേ കാണാവൂ. പഠിപ്പിന് ആവശ്യമായി എന്തും, ഫീസ്, ഡ്രസ്സ്, ബാക്കി എന്തുണ്ടെങ്കിലും ചോദിച്ചോണം. പിന്നെ നല്ല മാർക്കും വാങ്ങണം. ദേ, ടൂർ ഫീസ് അങ്ങ് കൊടുത്തുതരും. ശരി. സോഷ്യൽ വർക്കറേ, ബൈ. ഏറ്റവും കൂടുതൽ വൃത്തികേടുള്ള സ്ഥലമാണ് ഇപ്പൊ ഏറ്റവും വലിയ സിറ്റി. ഏ, എന്താ? അല്ല, ഇങ്ങനെ റോഡിലേക്ക് വേസ്റ്റ് എടുത്ത് എറിയുന്നവരാ ശരിക്കുള്ള വേസ്റ്റ് എന്ന് പറയുക. തോന്നിക്കാടാണ് കൊള്ളാലോ. ഏ, തോന്നിക്കാട്. ഈ താലൂക്ക് ഓഫീസിലേക്കുള്ള ബസ്. ഏയ്, നമ്മളിന്ന് രാവിലെ കണ്ടല്ലായിരുന്നോ? ഒരു വ്യത്യാസം കേട്ടോ, കണ്ട വേലക്കരുതി ഒന്നും പറയത്തില്ല. അല്ല, ഞാൻ ഈ ഡ്രസ്സിങ്ങിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കേ. ആണോ? ഞാനും അങ്ങനെ തന്നെ. നമ്മൾ അധ്വാനിക്കുന്നവരുടെ ആയുധം എന്ന് പറയുന്നതിന്റെ ശരീരമാണ്. അപ്പൊ കൊള്ളാവുന്ന ഡ്രസ്സ് ധരിക്കുന്നത് ആ ശരീരത്തെ ബഹുമാനിക്കുന്നതിന് തുല്യമില്ല. ആർഭാടമാകരുത് കേട്ടോ. പക്ഷെ ഇത് നല്ലതാ. എന്തിനാ അച്ഛൻ അമ്മ ഉപേക്ഷിച്ചു പോയെ? അച്ഛനോ? ആ പറഞ്ഞല്ലായിരുന്നു. ഓ, അച്ഛൻ അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചു പോയത് മദ്യപാനം. ശരിയാ, ഈ ചത്തെടുത്തും പെറ്റെടുത്തും ഇപ്പൊ മുംബൈ നിൽക്കുന്ന മദ്യമാ. എന്റെ അച്ഛൻ പോയത് അങ്ങനെ, നല്ല വെള്ളോടിക്കാരനായിരുന്നു. നമ്മൾ തമ്മിൽ ഭയങ്കര സാമ്യം ഉണ്ടല്ലോ. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? കോളേജിലേക്ക്. അല്ല, കോളേജില് സാറിന്റെ മോള് രേവതിക്ക് ഇതൊക്കെ കൊടുക്കണം. ആ കാശുകാരങ്ങനെയാണല്ലോ, ലഞ്ചും മറ്റും ജോലിക്കാരും കൊണ്ട് കൊടുക്കണം. അതിപ്പോ എന്നാ ഇത്ര വലിയ നിരാശയായിട്ടൊക്കെ പറയുന്നത്? അത് നമ്മളൊരു ജോലി ചെയ്യുമ്പോ സന്തോഷത്തോടു കൂടി അങ്ങ് ചെയ്യണമെന്നേ. ഓഫീസ് കഴിഞ്ഞിട്ടില്ല.
ഞാനും രണ്ടു മാസം ബസ്സിലെ കിളിയായിരുന്നു, പക്ഷെ സ്ത്രീകൾ കയറുമ്പോ ഇതേ കണക്ക് പോസ്റ്റിട്ട പോലെ നിൽക്കുകയല്ലായിരുന്നു. രണ്ട് ടിക്കറ്റ്, ഒരു താലൂക്ക് ഓഫീസ് മാധവരും ഇല്ലേ, ഒരു മാധവരും. രാധാന്നല്ലോ ഇതേ സ്ത്രീകളുടെ സീറ്റാ, സ്ത്രീകൾ ഇതുപോലെ നിൽക്കുമ്പോഴാന്നോ ഇതുപോലെ പുരുഷന്മാരെ കയറിയിരിക്കുന്നത്? ആ എണീറ്റ് പിന്നെ വേണ്ട, നീ ഒന്ന് മാറുന്നേ. ഇതേ നിയമങ്ങൾ അനുസരിക്കാൻ തന്നെ ഉള്ളതാ, എവിടെയെങ്കിലും മൂത്രമൊഴിക്കാൻ പാടില്ലെന്നുള്ള ബോർഡ് കണ്ടുകഴിഞ്ഞാൽ അവിടെ മൂത്രമൊഴിക്കുന്ന പാർട്ടികളാ. ഒന്ന് പതുക്കെ പറടു. ആ ഇതുപോലെ പതുങ്ങി നിൽക്കുന്നോണ്ടാ അമ്മവെങ്ങന്മാർ ഇതുപോലെ നിൽക്കേണ്ടി വരുന്നത്. അതെ, ഞങ്ങളുടെ നാട്ടിലൊരുത്തരുണ്ട്, എന്റെ നാട് തോനക്കാടാ, ഒരു പിലിപ്പ്. ആകാശത്തിന് താഴെ അവൻ മാത്രമുള്ളൂ അവന്റെ വിചാരം, വായി തോന്നി എന്തും വിളിച്ചു പറയും. പെണ്ണുങ്ങളെ നോക്കിയേ, വഴി നടക്കാൻ സമ്മതിക്കുകയല്ലേ. അവസാനം ഞാനും കിഴക്കേതിലെ ജ്യോതിയും പ്രകാശനും കൂടി അവനങ്ങ് ഒതുക്കാന്ന് വിചാരിച്ചു. ആ പറഞ്ഞില്ലല്ലോ, പ്രകാശൻ അപ്പൊ മിലിറ്ററിയിലാ. അങ്ങനെ ഞാനും ജ്യോതിയും പ്രകാശനും. പൊന്നു സഹോദരാ, ഞാൻ തോറ്റു, ഇതെന്താ റേഡിയോ ആണോ?